2004-ൽ കളിക്കാർ എന്ന നിലയിൽ വിരമിക്കുമ്പോൾ സമകാലീന ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുകളിൽ ഒരാളായ പെപ് ഗാർഡിയോള താൻ കളിച്ചിരുന്ന പൊസിഷൻ ഇനി ഫുട്ബോളിൽ അന്യം നിന്നു പോകുമെന്ന് സങ്കടത്തോടെ ലോകത്തെ ഓർമ്മിപ്പിച്ചു. മധ്യനിരക്ക് പിന്നിൽ നിന്നും കളിമലയുന്ന കലാകാരന്മാർ ഇനി ഫുട്ബോൾ ഉണ്ടാവില്ലെന്നും മറിച്ച് നഷ്ടപ്പെട്ട പന്ത് റാജുകയും പ്രതിരോധം തീർക്കുകയും മാത്രം ഒരു ലക്ഷ്യമായി കാണുന്ന മധ്യനിരക്കാരുടെ കാലമോ ഇനി വരാനുള്ളത് എന്നും പെപ് വിലപിച്ചു. എന്നാൽ ഏത് കാലം വന്നാലും ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം മൂല്യമുള്ള ഒരാൾ കാൽപന്ത് കളിയിലെ അവസാനത്തെ കലാകാരൻ അയാളുണ്ടാവും. വംശനാശം വന്നേക്കാവുന്ന തന്നെ പോലുള്ള അനേകായിരം കളിമനയിൽക്കാരെ ഓർമ്മിപ്പിക്കാൻ എന്നും പെപ് ഗാർഡിയോള കൂട്ടിച്ചേർത്തു. സാവിയും ഇനിയേശയും തങ്ങളോടൊപ്പം ബാഴ്സലോണയിൽ കളിക്കാനുണ്ടാകണമെന്ന് മോഹിച്ച ഒരാൾ, ബ്രസീലുകാർ ബ്രസീലിയൻ ഫുട്ബോൾകാരനെ പോലെ സ്നേഹിച്ച ഒരാൾ, ഇറ്റലിക്കാരുടെ ദീപ് പ്രൊഫസർ, ലോകമെങ്ങും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരിൽ ഭൂതകാലത്തിന്റെ നഷ്ടവസന്തത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരാൾ, കാൽപന്ത് കളിയിലെ തത്വചിന്തകൻ, കളിക്കളത്തിലെ മൊസാർട്ട്, ആന്ദ്രേ പിർലോ, അയാളായിരുന്നു ഗാർഡിയോള പറഞ്ഞ ആ അവസാനത്തെ കലാകാരൻ. 2017-ൽ അയാളും ഒടുക്കം തന്റെ പിന്നടത്തം തീരുമാനിച്ചു. പറഞ്ഞു തീർക്കാത്ത അനേകമനേകം തത്വചിന്തകളും ഈണങ്ങളും ബാക്കി വെച്ചുകൊണ്ട് നീണ്ടകാലമായി പരാതി പറയുന്ന ബലമില്ലാത്ത മുട്ടുകാലിനെ ഓർത്തുകൊണ്ട് ആന്ദ്രേ പിർലോ എന്ന കളിക്കാരൻ പൂട്ടഴിച്ചു. പിർലോ എന്ന കളിക്കാരനും ആശയവും രണ്ടും അതി മനോഹരമായിരുന്നു. ജോർജോ വാൾട്ടാനോ ഒരിക്കലും പറഞ്ഞതുപോലെ വേറെ ഏതോ കാലഘട്ടത്തിന്റെ ചേതനയായിരുന്നു അയാളെ പരിലസിച്ചത്. അയാളുടെ കാൽപന്ത് കളി യഥാർത്ഥത്തിൽ പഴയകാലത്തേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയായിരുന്നു. സെബിയാഡോണിൽ ചിത്രങ്ങൾ കാണുന്നത് പോലെ പിർലോ ഫുട്ബോൾ ആസ്വദികരെ തിരക്കുകളില്ലാത്ത ഗൃഹാതരമായ ഓർമ്മകൾ തരുന്ന മറിഞ്ഞുപോയ കലണ്ടർ കളികളിലേക്ക് തിരിച്ചുവിട്ടു. ഒരു തനത് ഇറ്റാലിയൻ കാൽപന്ത് കളിക്കാരൻ എന്തൊക്കെയാണോ അതൊന്നും പിർലോയിൽ ഇല്ലായിരുന്നു. വേഗവും കരുത്തും സ്റ്റാമിനയും എന്തിന് ഉയരം പോലും അയാൾക്കില്ലായിരുന്നു. യൂറോപ്യൻ ഫുട്ബോളിനെ അടയാളപ്പെടുത്തുന്ന അഗ്രസീവായ സമീപനം, പവർ പുറമേക്ക് കാണിക്കുന്ന അടങ്ങാത്ത വിജയസ്തൃഷ്ണ ഒന്നും അയാൾക്കില്ലായിരുന്നു. പക്ഷേ അയാൾക്കൊരു താളമുണ്ടായിരുന്നു, പതിഞ്ഞ ഇറ്റാലിയൻ സംഗീതത്തിന്റെ താളം. ബെൽപാസ എന്നാൽ ഇറ്റലി വിളിക്കുന്ന പേരാണ് മനോഹരമായ രാജ്യം എന്നാണ് അർത്ഥം. പിർലോ കളിച്ച ഫുട്ബോൾ യഥാർത്ഥത്തിൽ തന്റെ രാജ്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു. മനോഹാരിതമായിരുന്നു അത്, ആ രാജ്യത്തിന്റെ ചാരുതയും അനായാസ സൗന്ദര്യവും ഡിസൈനും. കാൽപ്പനികതയും കൽപ്പന ചാതുര്യവും പുതുവഴി കണ്ടെത്താനുള്ള അടങ്ങാത്ത ആഗ്രഹവും കലയും ഭംഗിയിലേക്കുള്ള അവസാനത്തെ യാത്രയോടുള്ള പ്രണയവും ഉണ്ടായിരുന്നു. കാലുകൊണ്ട് മൈതാനത്ത് ചിത്രം വരഞ്ഞ മൈക്കലാഞ്ചോ ആയിരുന്നു പിർലോ. ശാരീരികമായ സവിശേഷതകൾ പറയാനായി ഒന്നുമില്ലെങ്കിലും അയാൾക്കുള്ളത് ചിന്തിക്കുന്ന ഒരു തലച്ചോറായിരുന്നു. മറ്റാരും കാണാത്ത കളിവഴികൾ അയാൾ മുന്നേ കണ്ടു. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു തിടുക്കവുമില്ലായിരുന്നു. അയാളൊന്ന് വേഗത്തിൽ ഓടുന്നത് പോലും നാം കണ്ടിട്ടുണ്ടാവില്ല. അപാരമായ ബുദ്ധിപൂർമ്മതയും അതിനെ കവിച്ചുവെക്കുന്ന പൊസിഷനിങ് സെൻസുമായിരുന്നു പിർലോയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മറ്റു കളിക്കാർ അധ്വാനിച്ച് കവർ ചെയ്യുന്നത് അത്രയും ദൂരം അയാൾ അതീവ സുന്ദരമായി അനായാസമായി ചെയ്തു. ഒരു ചെറുകാലനക്കം കൊണ്ടുവരെ എതിർ കളിക്കാർ പിർലോയ്ക്ക് മുമ്പിൽ കബളിപ്പിക്കപ്പെടുമായിരുന്നു. മൈതാനത്ത് പന്ത് കിട്ടുന്ന സമയത്ത് തന്നെ മാർക്ക് ചെയ്യുന്നവരിൽ നിന്നും അയാൾ കൗശലത്തോടെ ഒഴിഞ്ഞു മാറും. ഒന്നോ രണ്ടോ നിമിഷങ്ങളിൽ അയാളും പന്തും മാത്രമായി വേറെ ഏതോ ലോകത്തെത്തുമായിരുന്നു. ജെസ്പെർസ് മസ്കലിനെ പോലെ പിർലോ തനിക്ക് മാത്രം ഒരു മരുപ്പച്ച സൃഷ്ടിക്കും, പിന്നെ ശൂന്യതയിൽ നിന്നും തിരികെ വരികയും ആരും മനസ്സിൽ കാണാത്ത ഗോൾ വഴികൾ തുറക്കുകയും ചെയ്യുമായിരുന്നു. മഹാനായ പോളിഷ് ഫുട്ബോളർ ബിഗ്നു ബോണിക് ഇങ്ങനെ നിരീക്ഷിച്ചിരുന്നു, പിർലോക്ക് പാസ് നൽകുന്നു എന്നാൽ പന്ത് നിങ്ങൾ മൈതാനത്ത് ഒളിപ്പിച്ചു വെക്കുന്നു എന്നാണ് അർത്ഥം. ആൻസലോട്ടിയുടെ അഭിപ്രായത്തിൽ മറ്റു കളിക്കാർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ എടുത്താലും കാണാൻ സാധിക്കാത്ത പാസുകൾ പിർലോ നിമിഷാർദ്ധങ്ങളിൽ കാണാമായിരുന്നു. മറ്റുള്ളവർ ഊടുവഴികൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ പിർലോ ഹൈവേ തന്നെ കണ്ടെത്തിയിരുന്നു. സ്പീഡില്ലായ്മ തന്നെ ഒരർത്ഥത്തിൽ അയാളുടെ കൺകെട്ടായിരുന്നു. കാലുകൾക്കായിരുന്നു വേഗക്കുറവ്. എന്നാൽ മുകളിൽ തലച്ചോറിൽ അയാൾ ചെസ് കളിക്കാരെ ഓർമ്മിപ്പിക്കും വിധം മൂന്നോ നാലോ നീക്കങ്ങൾക്ക് മുമ്പിൽ ചിന്തിച്ചിരുന്നു. തന്റെ നാട്ടിലെ ബ്രഷ എന്ന ക്ലബിലൂടെയായിരുന്നു പിർലോയുടെ ഫുട്ബോൾ യാത്രയുടെ തുടക്കം. ഒട്ടും താമസിയാതെ പിർലോക്ക് വേണ്ടി ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാൻ രംഗത്തെത്തി. ഇന്റിൽ അയാൾക്ക് പക്ഷേ മറക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളായിരുന്നു. ടീമിൽ സ്ഥാനം ലഭിക്കാതെയും മികച്ച പ്രകടനം നടത്താനാകാതെയും പിർലോ വിഷമിച്ചു. അന്നൊക്കെ പിർലോ സ്ട്രൈക്കറായിട്ടോ അറ്റാക്കിംഗ് മിഡിൽ ഫീൽഡറായിട്ടോ ആണ് കളിച്ചിരുന്നത്. നിരാശയോടെ പിർലോ വീണ്ടും ബ്രസീലിലേക്ക് തിരിച്ചെത്തി. റോബർട്ടോ ബാജിയോ അന്ന് ആ ക്ലബിൽ കളിച്ചിരുന്നു. രണ്ട് കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്താൻ കോച്ച് കാർലോ മസോൺ ഒരു വഴി കണ്ടെത്തി. പിർലോയെ മസോൺ കുറച്ചുകൂടെ താഴേക്കിറക്കി റജിസ്റ്റ എന്ന കളിമനയുന്ന പ്രതിരോധക്കാരന്റെ റോൾ കൊടുത്തു. ആധുനിക ഫുട്ബോളിനെ മാറ്റിമറിച്ചൊരു തീരുമാനമായി ഇത് മാറുമെന്ന് ഒരു പക്ഷേ കാർലോ മസോൺ വരെ വിചാരിച്ചു കാണില്ല. ഇറ്റാലിയൻ ഭാഷയിൽ റജിസ്റ്റയുടെ അർത്ഥം ഡയറക്ടർ അഥവാ സംവിധായകൻ, നടത്തിപ്പുകാരൻ എന്നൊക്കെയാണ്. പിർലോ തന്റെ ടീമിനെ തിരശീലക്ക് പിറകിൽ നിന്നുകൊണ്ട് നയിച്ചു. പ്രതിരോധത്തിൽ നിന്നും പന്ത് വാങ്ങിയും ചെറുതും വലുതുമായ പാസുകൾ കൊടുത്തും തിരിച്ചു വാങ്ങിയും പന്ത് കൈവശം വെച്ചും കൃത്യസമയത്ത് കൃത്യമായ ആളുകൾക്ക് പന്തെത്തിച്ചും അയാൾ കളിക്കളത്തെ മൊത്തം നിയന്ത്രിച്ചു. ബ്രേഷ്യ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു, അതിലേറെ ആ പ്ലേമേക്കറും.
പിന്നെയും ഇറ്റാലിയൻ വൻ ക്ലബ് അയാളെ തേടിയെത്തി. ഇത്തവണ എ സി മിലാൻ ആയിരുന്നു. ആൻസലോട്ടിയുടെ കീഴിൽ പിർലോ തന്റെ കഴിവ് മുഴുവനും പുറത്തെടുത്തു. ഹൃദയം കൊണ്ട് പന്ത് കളിക്കുന്ന ഗട്ടൂസോ ഒരു വശത്തും അംബ്രോസിനി മറ്റേ വശത്തും. പിർലോക്ക് കോട്ട കെട്ടിയപ്പോൾ പന്ത് ലഭിച്ചപ്പോഴേക്കും അയാൾ തന്റേതായ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നു. എത്രയോ സമയം ആ ലോകത്ത് അയാൾ ഏകാഗിയായി നിലകൊണ്ടു. ആ മായിക ലോകത്ത് നിന്നുകൊണ്ട് അയാൾ ആകാശത്തോളം വലുതായി. കളിക്കളത്തെ മൊത്തമായി അങ്ങനെ അയാൾ നിയന്ത്രിച്ചു. അയാളുടെ ലോങ് പാസുകളും ഫേക്കുകളും ടോണുകളും ചൂഴ്ന്നിറങ്ങുന്ന ഫ്രീ കിക്കുകളും കണ്ട് ലോകം വാഴ്ത്തുപാട്ടുപാടി. അൻസലോട്ടി ചെൽസിയിലേക്ക് മാറിയപ്പോൾ പിർലയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ പുതിയ കോച്ച് തയ്യാറായില്ല. പിർലോ വയസ്സനാണെന്നും അയാൾ മിലാൻ ആവശ്യമില്ലെന്നും ക്ലബ് പറയാതെ പറഞ്ഞു. ഫ്രീ ട്രാൻസ്ഫറിൽ ഒരവസരം കിട്ടിയപ്പോൾ യുവന്റസ് അയാളെ പൊന്നും വിലക്ക് വാങ്ങി. എടുക്കാച്ചരക്കാണ് യുവന്റസിന് അബദ്ധം പറ്റിയെന്നും വരെ പലരും എഴുതിക്കൂട്ടി. കാലം പക്ഷെ തിരിച്ചാണ് ഉത്തരം നൽകിയത്. സീരിയ കിരീടമുയർത്താൻ വഴിയൊന്നുമില്ലാതെ മുട്ടിത്തടഞ്ഞു നിന്ന യുവന്റസിലേക്ക് 6 വർഷങ്ങൾക്കിപ്പുറം ആ വിലപ്പെട്ട കിരീടമെത്തി. പിന്നീട് അയാൾ അവിടെ കളിച്ചപ്പോഴൊക്കെ യുവന്റസിലേക്ക് തന്നെ കിരീടമെത്തി. പോഗ്ബയും വിദാലും പിർലോയുടെ ഇടം വലം നിന്ന് കളിച്ചപ്പോൾ യുവന്റസ് നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കുതിച്ചു. എ സി മിലാൻ തകർന്ന് തരിപ്പണമായി. ഇതിനിടയിൽ നടന്ന 2006 ലോകകപ്പിൽ വാഴ്ത്തപ്പെടാതെ പോയത് പിർലോ ആയിരുന്നു. ഒട്ടുമിക്ക കളിയിലും പ്ലെയർ ഓഫ് ദ മാച്ച് അയാളായിരുന്നു. നിർണായകമായ സമയത്ത് പാസുകൾ നൽകിയും ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടും പ്രതിരോധത്തിന് ബലം കൊടുത്തും ഇറ്റലിയുടെ കളി നിയന്ത്രിച്ചത് പിർലോ ആയിരുന്നു. ഗാനക്കെതിരെ നേടിയ ഗോളും സെമി ഫൈനൽ ഗോൾ നേടാൻ സഹായിച്ച നോലുക്ക് പാസും ഫൈനലിൽ അനായാസ സുന്ദരമായ പെനാൽറ്റിയും ചിലത് മാത്രം. പിർലോ വിട പറഞ്ഞപ്പോൾ ഒരു വസന്തമാണ് നമ്മെ വിട്ടുപോയത്. തിരികെ കിട്ടാത്ത ഏതോ ആനന്ദമാണ് നമ്മളിൽ നിന്നും അയാൾ നുള്ളിമാറ്റിയത്. പിർലോ ആദ്യത്തെ രജിസ്ട്രയല്ല, അവസാനത്തേതുമല്ല. പക്ഷേ പിർലോയുടെ കളി കാണുമ്പോൾ കിട്ടുന്ന എന്തെന്നില്ലാത്ത ഉന്മാദം, ശാന്തത, സന്തോഷം ഇത് എവിടേക്ക്. റൊണാൾഡോമാരും നെയ്മർ മെസ്സികളും അതി തീവ്രമായ കരുത്തിനാലോ വേഗത്തിനാലോ വാഴ്ത്തപ്പെടുന്നവരാണ്. ക്യാമറ കണ്ണുകൾക്ക് മാത്രം ഒപ്പിയെടുക്കാവുന്ന നിമിഷാർദ്ധ നേരങ്ങളിലാണ് അവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതെങ്കിൽ പിർലോ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന യവനദേവനായിരുന്നു. അയാളുടെ ഇന്ദ്രജാലങ്ങൾ കാണികൾക്കും മനസ്സിലോമിതം സാവധാനത്തിലായിരുന്നു, തെളിമയോടെയായിരുന്നു. മറ്റു കളിക്കാർ കരുത്തോടെ പ്രകാശ വേഗതയിൽ കുതിച്ചപ്പോഴും ട്രാഫിക് ജാമിൽ അകപ്പെട്ട് കുരുങ്ങുമ്പോഴും എല്ലൊന്ന് പുഞ്ചിരിച്ച് വർത്തമാനം പറഞ്ഞും തിടുക്കമില്ലാതെ നടന്നു നീങ്ങുന്ന കാൽനടയാത്രക്കാരനായിരുന്നു പിർലോ. യഥാർത്ഥത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്ന അതിസുന്ദരമായ തിടുക്കമില്ലാത്ത നന്മയുടെ പഴയ കാലത്തിന്റെ നൊസ്റ്റാൾജിയ നമ്മളിൽ ഉണർത്തിയെടുക്കാൻ പിർലോക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അയാളുടെ കളി ജീവിതത്തിലെ സത്ത. ഓക്കെ, സപ്പോ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് ഇറ്റാലിയൻ ഫുട്ബോളിൽ ബുദ്ധി കൊണ്ട് കളിക്കളത്തിൽ കളിമികവ് കാട്ടി ഇറ്റലിയുടെ ദ ഗോഡ് ഫാദർ ആന്ദ്രെ പിള്ളയെക്കുറിച്ചാണ്. തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.